നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്തിമില്ലാതെ യുദ്ധം നടക്കുമ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ തിരയുന്ന കൂട്ടക്കൊലയുടെ പ്രധാന സൂത്രധാരനായ യഹ്യ സിൻവർ എവിടെയെന്നാണ്? കഴിഞ്ഞ ദിവസം യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുമ്പോഴും ഈ തലവൻ ഒളിവിലാണ്. പക്ഷെ ഇതിനോടകം പല തലകളും ഇസ്രായേൽ എടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷെ സിൻവറിനെ കണ്ടെത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയയെ ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തും, ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്റുള്ളയെ ബെയ്റൂട്ടിലെ അവരുടെ ആസ്ഥാനത്തും എത്തി വധിച്ച ഇസ്രായേൽ സൈന്യത്തിനും അവരുടെ ചാര സംഘടനയായ മൊസാദിനും എന്തുകൊണ്ട് ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ക്രൂരതയുടെ പര്യായമായ യഹ്യ സിൻവറിനെ പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ മാത്രം പുറകോട്ടു പോകുന്നതിന് വ്യക്തമായൊരു കാരണം തീർച്ചയായും ഉണ്ടാകും. നേരത്തെയാൾ ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് സിൻവർ പെൺവേഷം ധരിച്ച് ഗാസയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് യഹ്യ സിൻവർ ഇസ്രായേൽ ആക്രമണത്തെ ഭയന്ന് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന 20 ബന്ദികളെ ചുറ്റും നിർത്തിയാണെന്നാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കണക്കാക്കിയ വലിയൊരു ഡൈനാമിക് ബാക്കുമായിട്ടാണ് യഹ്യ സിൻവർ ജീവിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇപ്പോഴും 100 ബന്ദികൾ ഹമാസിന്റെ തടവിലാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസ് 250 ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയിരുന്നു. അതിൽ പകുതി ആളുകളെ തിരിച്ചേൽപ്പിച്ചു. അതിൽ കുറെ പേർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. ഇനിയും അവരുടെ പക്കൽ എത്ര ബന്ദികളുണ്ട്? ഒരുപക്ഷെ സിൻവർ അവരെയാകും തനിക്ക് രക്ഷാകവചമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 25 കിലോ ഡൈനാമിറ്റ് ആണ് ഇയാളുടെ ഈ ബാഗിൽ സൂക്ഷിക്കുന്നത്. ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും അകമ്പടിക്കായി നിർത്തിയിട്ടുള്ള ബന്ദികളുടെ ജീവനെ കരുതിയാണ് ഈ ഉദ്യമം വിജയിക്കാതെ പോയതെന്നും ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുവന്ന ബന്ദികളിൽ 97 പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബന്ദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങൾ ഇനിയും വ്യക്തമായ ധാരണ ആർക്കുമില്ല. തീവ്രവാദികൾക്ക് നേരെ 40,000-ലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയത്. ഹമാസിന്റെ 4,700 തുരങ്കങ്ങൾ തകർക്കുകയും 1,000-ലധികം റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ പ്രമുഖ നേതാക്കളായ മുഹമ്മദ് ദൈഫും സാലെ അൽ ഔറിയും പിന്നെ ഭീകര സംഘടനയുടെ തലവൻ ഇസ്മയിൽ ഹനിയയും എല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്മയിൽ ഹനിയയുടെ വധത്തെ തുടർന്നാണ് യഹ്യ സിൻവറിനെ ഹമാസ് തലവനായി തെരഞ്ഞെടുത്തത്. അടുത്ത കൂട്ടക്കൊല എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് യഹ്യ സിൻവർ എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഒളിത്താവളകളിൽ മാറി മാറി താമസിക്കുന്നതും ഇയാളെ പിടികൂടുന്നതും തടസ്സമാകുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മൊസാദ് ആ സന്ദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്ന സിൻവർ കടലാസിൽ എഴുതിയാണ് വിശ്വസ്തരുടെ കൈവശം വിവരങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് ഇത് സത്യമല്ലെന്ന് തെളിഞ്ഞിരുന്നു. അമേരിക്കയാളെ 2015 ഏറ്റവും വലിയ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 7 മുതൽ ഇയാളും കുടുംബവും ഒളിത്താവളങ്ങളിലാണ് താമസമെന്നാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കുന്നത്. ഗാസയിലെമ്പാടുമുള്ള ഹമാസിന്റെ തുരങ്കങ്ങളിൽ എവിടെയാണ് സിൻവറും കുടുംബവും കഴിയുന്നത് എന്നതിനെ നേരത്തെ പല സൂചനകൾ ലഭിച്ചിരുന്നു. ഹമാസ് ഭീകര സംഘടനയുടെ പുതിയ പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവിയായ യഹ്യ സിൻവർ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രായേലികളായ 1,200 പേരാണ് കൊല്ലപ്പെട്ടത്. 300 പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 2017 മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം യഹ്യ സിൻവറിലേക്ക് എത്തിയത്. അതുവരെ താരതമ്യേന ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ന് കാണുന്ന ഇസ്രായേലിലെ മുഖ്യ എതിരാളിയാക്കി മാറ്റിയതിന് പിന്നിൽ സിൻവറിന്റെ സംഘടനാ പാഠവും അധികാരവും സ്വാധീനവുമാണുള്ളത്. യുദ്ധം ആരംഭിച്ച ഒരു വർഷം പിന്നിടുമ്പോഴും ഹമാസുകൾ 10 മാളത്തിലൊടിച്ചു. പല മുതിർന്ന തലവന്മാരെയും ഇസ്രായേൽ തേടിപ്പിടിച്ചു വക വരുത്തി. അതിനുശേഷമാണ് ഹിസ്ബുള്ളകളും ഹൂത്തികളും വന്നത്. പക്ഷെ അപ്പോഴും സിൻവർ ഒളിവിലാണ്. 2017 ഹമാസിന്റെ ഗാസയിലെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പൊതുവേദികളിൽ സിൻവർ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എന്നാൽ ഗാസയിലെ ഹമാസിന് മേൽ ശക്തമായ നിയന്ത്രണവും അധികാരവും പ്രയോഗിച്ചിരുന്നു. വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ട പൊതുയോഗങ്ങളിൽ ഒന്നിൽ സിൻവർ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രായേലെ ക്ഷണിക്കുക പോലും ചെയ്തു. ഹനിയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. തലയ്ക്കുമീത വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സിൻവർ.
ഹമാസ് പോളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവർ ഗാസയിലാണ് ഉള്ളതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഖാൻയൂനിസിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്നുള്ള യഹിയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത്. പക്ഷേ ഗാസയിൽ എവിടെ? ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ഗാസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയതും സിൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് സിൻവർ അറിയപ്പെടുന്നത്. ഗാസയിലെ ഖാൻയൂനിസിൽ ജനിച്ചു വളർന്ന ആളാണ് ഇസ്മയിൽ ഹനിയ. ഗാസയുടെ ഓരോ മുക്കും മൂലയും വീടെന്ന പോലെ പരിചിതം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ ഗാസയിൽ ഒളിച്ചിരിക്കുക എന്നത് സിൻവറിന് താരതമ്യേന എളുപ്പമുള്ള കാര്യവുമാണ്. ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് യുദ്ധം വീണ്ടും മുറുകിയത്. തങ്ങളുടെ മണ്ണിൽ നടന്ന കൊലപാതകത്തിന് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിലെ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു. ഇപ്പോഴത് ആണവായുധ ഭീഷണിയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ശരിയാണെങ്കിൽ സിൻവറിന് ചുറ്റും ഇസ്രായേലിന്റെ ബാക്കിയുള്ള ബന്ദികൾ ഇപ്പോഴുമുണ്ട്. ഈ ഒരൊറ്റ കാരണത്താലാകാം ഇപ്പോഴും ഒരുപക്ഷെ ഇസ്രായേലിനെ സിൻവറിനെ തൊടാനാകാത്തത്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ സിൻവറിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ പറക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്.